ഇടയ്ക്കൊക്കെ ആത്മാവിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അന്യഭാഷ പറയുകയൊക്കെ ചെയ്യുമ്പോ പെട്ടെന്നൊരു ചിന്ത എന്റെ മനസ്സിലോട്ട് വരിക. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദൈവദാസൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന കുറച്ചുപേർ അതിനെ കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലിട്ട് തന്നെ അവഹേളിക്കുകയും ദൈവത്തെ അവഹേളിക്കുകയും ദൈവമക്കളെയൊക്കെ പുച്ഛിക്കുകയൊക്കെ ചെയ്തത് ഞാൻ കണ്ടു. അന്യഭാഷകൾ ഒരിക്കലും പുച്ഛിക്കപ്പെടേണ്ടതല്ല, തള്ളപ്പെടേണ്ടതല്ല, ഇല്ലാത്തതല്ല പ്രിയമുള്ളവരെ. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും അറിവില്ലാതെ ചെയ്യുന്നത് കൊണ്ട് ദൈവനാമം ദുഷിക്കപ്പെടുന്നുണ്ട്. അവിടെ അന്ന് ദൈവദാസൻ ആരാധിച്ചപ്പോൾ അന്യഭാഷ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു സഭാ ഹോളില ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഹോളിനകത്ത് താൻ മാത്രമല്ല അവിടെ ഉള്ള സകലരും ദൈവത്തെ ആരാധിക്കുക. അന്യഭാഷകൾ എല്ലാവരും പറയുന്നുണ്ട്. വേദപുസ്തകം പറയുന്നേ അന്യഭാഷയിൽ ആരാധിക്കുന്നവൻ അവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നിഗൂഢമായ കാര്യങ്ങളെ സംസാരിക്കുന്നത്. പക്ഷെ എവിടെയോ തെറ്റുപറ്റി, എവിടെയോ തെറ്റുപറ്റിയേ. ആത്മാവിൽ ഓഡിയൻസിന്റെ ഇടക്കിരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനവും സ്റ്റേജിൽ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവദാസനെയും ശ്രദ്ധിച്ചുകൊണ്ട് ആത്മാവില്ലാത്ത, ആത്മാവിനെ കുറിച്ച് ബോധമില്ലാത്ത ആരോ ഒരുവൻ ക്യാമറയുമായിട്ട് നിന്നു. അവിടെയാണ് സാത്താൻ പോരാടിയത് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാനിപ്പോൾ മെസ്സേജ് പറയുന്നത് എനിക്കറിയാം. ആരൊക്കെ ഇവിടെ കേൾക്കുന്നെന്ന്, ആരൊക്കെയാണ് എന്റെ കൂടെ ഉള്ളത് എനിക്കറിയാം. ഒരുപക്ഷെ ഞാനൊരു അന്യഭാഷ ആത്മാവിൽ പറഞ്ഞാൽ, ദൈവത്തോട് സംസാരിച്ചാൽ, എന്റെ കൂടെ ചേർന്ന് ആത്മാവിൽ ആരാധിക്കുന്നവരാണ് ഇതിനകത്തുള്ളത്. അവരും ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ അവിടെങ്ങളായിരുന്ന ദൈവ ചിലരൊക്കെ ദൈവത്തെ കരങ്ങൾ അടിച്ച് ആരാധിച്ചുകൊണ്ടും കൂടെ ആയിരിക്കുക. പക്ഷേ ഇതിനെ അവഹേളിക്കാൻ തുടങ്ങിയ പലതും അവഹേളിക്കപ്പെടേണ്ടതായിട്ട് വരും. പക്ഷേ ഇതിന്റെ പിന്നാലെ ഒന്നും പോകാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചതങ്ങ് ചെയ്താൽ മതി. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വിധമായിരിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ലോകത്തിന്റെ മുൻപിൽ അതൊരു സിനിമ പോലെ പ്രദർശിപ്പിക്കാതെ ആ സമയമെങ്കിലും അല്പസമയ ക്യാമറ ഒന്ന് മ്യൂട്ട് ചെയ്ത് അവരോട് കൂടെ കരങ്ങൾ അടിച്ച് ആത്മാവിൽ ആരാധിച്ചാൽ മോനെ നിന്റെ വ്യൂസ് കുറഞ്ഞു പോകത്തില്ല, സ്റ്റുഡിയോ വർക്ക് കുറഞ്ഞു പോകത്തില്ല, നിന്റെ പേരില്ലാതെ പോകത്തില്ല, അതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കും, അവിടെ ആരാധിക്കുന്നവരെ അനുഗ്രഹിക്കും, ആ സന്ദേശം കേൾക്കുന്ന സകലരെയും അനുഗ്രഹിക്കും. അതാകട്ടെ നമ്മുടെ ഉദ്ദേശം, അതാകട്ടെ നമ്മുടെ സമർപ്പണം, അതാകട്ടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പൂർണ്ണ ബോധവും ഉത്തരവാദിത്വവും. ഹല്ലേലൂയ. അല്ലാതെ വെറും പ്രദർശനങ്ങളായി മാറുന്ന കുറച്ചു പേരെ ആത്മീയ ആരാധനയ്ക്കകത്ത് കൊണ്ടിരുത്തി ലോകത്തിന്റെ മുൻപിൽ മ്ലേച്ഛതകൾ കാണിക്കുവാൻ ദയവായിട്ട് ദൈവജനം ഒരുങ്ങരുതേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. Glory to God. Hallelujah. ക്യാമറകളൊക്കെ പിടിക്കുമ്പോ ആത്മാവിൽ ആരാധിക്കുന്നവരൊക്കെ അഭിഷേകമുള്ള ആരാധനകളൊക്കെ പിടിക്കാൻ നിർത്തണം. ലോകത്തിന്റെ മോഹങ്ങളും ലോകത്തെ സുഖിപ്പിക്കുന്ന പലരെയും ആത്മാവിൽ ആരാധിക്കുന്ന ആമേൻ ദൈവജനത്തെ പിടിക്കാൻ കൊണ്ട് നിർത്തിയാൽ അവന്റെ കണ്ണിൽ ആത്മീയതല്ല വരുന്നത്, അവന്റെ കണ്ണിൽ ജടിയതേ വരത്തുള്ളൂ.